ഫ്രാൻസ്. ഇത് നമ്മൾ ഈ അടുത്ത് പരാജയപ്പെട്ട ഒരു കോളനിയുടെ കാലിക്കുറുക്ക് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മുട്ട വെച്ച് കൊടുത്തിരുന്നു. അപ്പോൾ ഇതിൽ ഈച്ചകൾ വരുന്നു പോകണ്ടോ, പ്രവേശന സമരത്തിന് ഈച്ചകൾ ഇരിക്കുന്നുണ്ട്, ശക്തി ആർജിക്കാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ ഇത് വിജയിച്ചിട്ടുണ്ട്. ഇതിനി നമ്മൾ കെണിക്കൂട് സ്ഥാപിക്കാൻ പോവുകയാണ്, പുതിയ രീതിയിലുള്ള കെണിക്കൂട് ഇതിന് സ്ഥാപിക്കാൻ പോവുകയാണ്. അപ്പോൾ പുതിയ കെണിക്കൂട് സ്ഥാപിക്കാൻ നമ്മൾ ആദ്യം ഈ പൈപ്പിൻ്റെ ഒരു കഷ്ണം മുറിച്ച് എടുത്തു. ഇത് നമുക്ക് ആദ്യം നമ്മളൊരു ആദ്യം നമ്മൾ കുറച്ച് മെഴുക് എടുത്തിട്ട് ഒരു കുടുക്കയിൽ നിന്ന് കുറച്ച് മെഴുക് ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് നമ്മൾ ഈ പ്രവേശന ദ്വാരത്തിൽ ഈ പൈപ്പിൻ്റെ കാലി പൈപ്പിൻ്റെ പ്രവേശന ദ്വാരത്തിൽ വെറുതെ ഒന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഈ പൈപ്പ് എല്ലാ നീളം കൂടെ കൂടുതരുത്, എല്ലാ നീളം കുറയും ചെയ്യരുത്. ഓക്കെ, ഒന്ന് കൊട്ടിക്കൊടുത്ത് ഈച്ചകളൊക്കെ ഒന്ന് പുറത്താക്കിയ ശേഷം ഈ മെഴുക് വെച്ച ഭാഗമാണ് പ്രവേശന ദ്വാരം, അല്ലാത്ത ഭാഗം ഈ മാതൃ കോളനിയുടെ പഴയ പ്രവേശന ദ്വാരത്തിൽ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോഴത്തെ ഈച്ചകൾ വരാൻ തുടങ്ങി, ഇനി പോകാനൊക്കെ തുടങ്ങും. ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസം ബാക്കി പ്രവൃത്തികൾ ചെയ്തായി. വേണ്ടോ, ഈച്ചകൾ വരാൻ തുടങ്ങി, ഇനി അങ്ങോട്ടും പോകാൻ തുടങ്ങി. ഇന്ന് ഒരു 2-3 മണിക്കൂർ ശേഷമോ അല്ലെങ്കിൽ നാളെ രാവിലെയൊക്കെ അടുത്ത പണികൾ തുടങ്ങിയാൽ മതി. അപ്പോൾ അങ്ങനെ നിൽക്കട്ടെ. ഉണ്ടോ, ഈച്ചകൾ വരുന്നുണ്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ പൈപ്പ് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ മാതൃ കോളനിയിൽ ഒരു പൈപ്പ് ഫിറ്റ് ചെയ്തു, അതിൽ കൂടെ ഈച്ചകൾ വരാനും പോകാനും തുടങ്ങിയിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു കുടുക്കെടുക്കുക, ആ കുടുക്കക്ക് ഇവിടെ ഒരു ഹോള് കൊടുക്കുക, നേരെ ഓപ്പോസിറ്റ് ഇതാ ഇവിടെയും ഒരു ഹോള് കൊടുക്കുക. ഇവിടെ ഈച്ചകൾക്ക് മാതൃ കോളനിയിൽ നിന്ന് വരാനും പുറത്തേക്ക് പോകാനുമായിട്ടാണ് 2 ഹോളുകൾ കൊടുക്കുന്നത്. അതിന് ശേഷം ഇങ്ങനെ OHB ഷീറ്റ് എടുക്കുക, പ്രസ്സിൽ നിന്ന് വാങ്ങാൻ കിട്ടും, 5 രൂപ ഉള്ളൂ. മുമ്പത്തെ വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് വിജയിച്ചോ ഇല്ലയെന്ന് അറിയാണ് തുറന്ന് നോക്കേണ്ട ആവശ്യമില്ല, ഈ ഇതിലൂടെ മോണിറ്റർ ചെയ്യുക ഈ OHB ഷീറ്റ് കൂടെ. അതിന് ശേഷം ഇങ്ങനെ ഒരു തുണി എടുത്തിട്ട്, കുറച്ച് കട്ടിയുള്ള തുണി എടുത്തിട്ട് ഇങ്ങനെ മൂടിക്കൊടുക്കുക. അതിന് ശേഷം ഇത് കെട്ടുക, ഈ OHB അടക്കം കൂട്ടിയിട്ട് ഇത്. അപ്പോൾ OHB ഷീറ്റ് വെച്ച് ഇങ്ങനെ തുണി കട്ടിയില്ലെങ്കിൽ 2 മടക്കൊക്കെ ആക്കിയിട്ട് നല്ലോണം മുറുക്കി കെട്ടണം. മുറുക്കി കെട്ടിയിട്ടില്ലെങ്കിൽ ഇത് കൂടെ ഈച്ചകൾ ഇതുകൂടെയൊക്കെ ഈച്ചകൾ പോകും. നമ്മൾ ഈ പ്രവേശന ദ്വാരത്ത് കൂടെ മാത്രമേ പോകാനും വരാനും പറ്റുള്ളൂ. അപ്പോൾ ഈ കയർ നല്ല ടൈറ്റ് ചെയ്ത് കെട്ടണം. ഓക്കെ, അങ്ങനെ കെട്ടിയതിന് പുറമേ ഒരു കയറും കൂടി എടുത്തിട്ട് ഇങ്ങനെ മാതൃ കോളനിൻ്റെ അടുത്ത് ഇത് കെട്ടി തൂക്കണമല്ലോ. അങ്ങനെ കെട്ടി തൂക്കാൻ വേണ്ടി ഒരു കയറും കൂടി ഇങ്ങനെ കെട്ടി കൊടുക്കുക. ഓക്കെ, ഇതിങ്ങനെ ഹാങ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതിനുശേഷം ഇങ്ങനെ എക്സസ് വരുന്ന തുണി ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്യുക. ഫ്രണ്ട്സ്, നമ്മൾ ഈ പ്രവേശന ദ്വാരത്തിലൂടെ ഫിറ്റ് ചെയ്യുന്ന പൈപ്പ് അല്ലെങ്കിൽ ആ ഹോള് കുറച്ചധികമായാൽ ഈ പൈപ്പ് ലൂസാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ച് സിമെൻറ്റ് വെച്ചിട്ട് ഉറപ്പിക്കണം. അല്ലെങ്കിൽ അവരെന്താ വെച്ചാൽ ഇതിലൂടെ കയറാതെ ഇതിൻ്റെ ആ ലൂസുള്ള വശങ്ങളിലൂടെ കയറും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇതിൻ്റെ ഈ പ്രവേശനം ഫിറ്റ് ചെയ്ത് ഫിറ്റായി കിടക്കുന്നത്, ഫിറ്റായി കിടക്കുന്നത് കൊണ്ട് ആ ഹോളിൽ കൂടെയാണ് ഈച്ച കയറുന്നത് പോകുന്നത്. അപ്പോൾ ആ ഹോളൊന്ന് പിന്നെ വലുതായിപ്പോയാൽ എന്തു ചെയ്യും, അവർ ഈ പ്രവേശന ദ്വാരത്തിലൂടെ കയറാതെ ഈ ഇതിൻ്റെ പിന്നെ ഹോള് വലുതായതുകൊണ്ട് അതിൻ്റെ പൈപ്പിൻ്റെ വശങ്ങളിലൂടെ കയറും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ ഒന്ന് പ്രവേശന ദ്വാരം ആ പൈപ്പ് ഒന്ന് ഫിറ്റ് ചെയ്തിട്ട് ഒന്ന് ഇതുപോലെ സിമെൻറ്റ് തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇന്നലെ കെണിക്കൂട് വെക്കാൻ വേണ്ടി ഒരു മാതൃ കോളനിയുടെ
പ്രവേശന ദ്വാരത്തിൽ ഫിറ്റ് ചെയ്ത പൈപ്പിലൂടെ ഈച്ചകൾ വരാനും പോകാനും തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് തന്നെ ചെയ്യണം അല്ലോ, ഈച്ചകൾ വരുന്നു പോകുന്നു പൈപ്പിലൂടെ. ഇനി അടുത്തത് എന്താ വെച്ചാൽ, ഈ പ്രവേശന ദ്വാരത്തിൻ്റെ ഈ പൈപ്പിൻ്റെ അഗ്രഭാഗം കട്ട് ചെയ്തെടുക്കണം. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇതിൻ്റെ അഗ്രഭാഗം കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഉദ്ദേശിക്കുന്ന കെണിക്കോട് ഇതിൻ്റെ അടുത്തായിട്ട് മാതൃകോളിന് ഉയരത്തിലും കെണിക്കോട് കുറച്ച് താഴെയായിട്ട് കെട്ടിത്തൂക്കണം. അടുത്തത് നമ്മൾ ഈ പുതിയ പ്രവേശന ദ്വാരത്തിൻ്റെ ഈ പൈപ്പിൻ്റെ അഗ്രഭാഗം കട്ട് ചെയ്തിരിക്കുകയാണ്. കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ഈ കട്ട് ചെയ്ത ഭാഗം നമ്മൾ കുടുക്കൊക്കെ രണ്ട് ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ടാവുമല്ലോ നമ്മളെ കെണിക്കൂടിൻ്റെ, അത് ഒന്നിൽ ഈ കട്ട് ചെയ്ത ഭാഗം ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ലൂസാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിമെൻറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ടൈറ്റാണ്, അതുകൊണ്ട് ആവശ്യമില്ല. അപ്പോൾ അത് ഫിറ്റ് ചെയ്ത് കൊടുത്തു. അടുത്തത് ഈ ഭാഗം ഞാൻ പറഞ്ഞ രണ്ട് ഹോളുണ്ട്, മുന്നത്ത് ആ കട്ട് ചെയ്തതിൻ്റെ ബാക്കി ഭാഗം പൈപ്പ് ഇതാ നമ്മളെ ഈ കുടുക്കയുടെ ഈ ഹോളിൽ പ്രവേശിപ്പിക്കും. അപ്പോൾ നമ്മൾ ഈ ഇവിടെ ഇത് ഫിറ്റ് ചെയ്തു, സിമെൻറ്റ് വെച്ച് ഉറപ്പിച്ചു. അതിൻ്റെ അഗ്രഭാഗം നമ്മളെ കെണിക്കൂടിലും ഇവിടെ ഹോളുണ്ടാക്കിയിട്ടുണ്ട്, അവിടെ ഫിറ്റ് ചെയ്തു. അപ്പോൾ ഈച്ചകൾ ഇതാ വരുന്നു പോകുന്നുണ്ട്, കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ കെണിക്കൂട് ആൻഡ് കോളനി വിഭജനം പുതിയ പരീക്ഷണം ഈ വീഡിയോ തൽക്കാലം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഇതിൻ്റെ പിന്നെ വിജയിക്കുന്ന പാട്ട് ഒരു വീഡിയോ ആയിട്ടും, അതുപോലെ തന്നെ വിജയിക്കുകയാണെങ്കിൽ ഇതിൻ്റെ കണ്ടിന്യൂ ആയിട്ടൊരു വീഡിയോ കാണിക്കുന്നതായിരുന്നു. അപ്പോൾ വിജയിക്കുന്നത് വരെ കാത്തിരിക്കാതെ കണ്ടോ, ഈച്ചകൾ പുതിയ പ്രവേശന തലത്തിലൂടെ പോകുന്നു. നമ്മൾ കെണിക്കൂടിലേക്ക് വെച്ച് കൊടുത്ത പൈപ്പിലൂടെ പോകുന്നു, അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു, തിരിച്ചും പോരുന്നുണ്ട്, അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോരുന്നു. അപ്പോൾ പരീക്ഷണ ഈ ഘട്ടം വിജയമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ ഘട്ടം ഘട്ടമായിട്ട് ചെയ്യുക, ഒറ്റയടിക്കാണ് ചെയ്യരുത്. അപ്പോൾ അവർ പുറത്തിറങ്ങാനും അകത്ത് കയറാനൊക്കെ ഒന്ന് മടിക്കും. അപ്പോൾ അത് ഒഴിവാക്കാനാണ്. പക്ഷേ എത്ര നാൾ വേണമെങ്കിലും അവർക്ക് അങ്ങനെ അകത്ത് ഇരിക്കാൻ കഴിയും, കാരണം അതിൻ്റെ അകത്ത് അതിനുള്ള വിഭവങ്ങളുണ്ട്. പക്ഷേ ആളുകൾ സംശയം ചോദിക്കും, നിങ്ങൾ പറഞ്ഞ മാതിരി ചെയ്തു പക്ഷേ ഈച്ച ഇപ്പോൾ അകത്ത് പോകുന്നില്ല പുറത്ത് വരുന്നില്ല. അത് പരാജയമല്ല, അവർക്കൊരു ഭയമാണ്. ആ ഭയം മാറുമ്പോൾ ഒരു മാസം കഴിഞ്ഞാലും അവർ വരാനും പോകാനും തുടങ്ങും. പക്ഷേ നിങ്ങൾക്ക് ക്ഷമയില്ലായിട്ട് അതിൻ്റെ എന്തോ പരാജയമാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങളെന്ത് ചെയ്യും, അത് തുറന്നു നോക്കും. അപ്പോൾ അത് വീണ്ടും നമ്മൾ ആദ്യമൊക്കെ ഒന്ന് തുടങ്ങേണ്ടി വരും. അപ്പോൾ അതിന് പകരം ഒന്ന് ക്ഷമിച്ചിരിക്കുക.